നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം ഒന്നാം തീയതി ഇടവമാസം ഒന്നാം തീയതി ബുധനാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ഇന്നത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് നക്ഷത്രം ആയില്യനക്ഷത്രം ശരിക്കും ആയില്യനക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല അപ്പം ശുഭനക്ഷത്രമാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ നക്ഷത്രം ശുഭനക്ഷത്രമല്ല ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമായ നക്ഷത്രമല്ല അതുകൊണ്ട് ശുഭകാര്യങ്ങൾ ഇന്നത്തെ ദിവസം ആകെ മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് ഇന്ന് ബർത്ത്ഡേ ഡേ വന്നിട്ടുള്ളവരുടെ ബർത്ത്ഡേക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തെന്നാൽ ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർഷിക ഫലത്തെയാണ് ഒരു വർഷം നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നതാണ് അപ്പോൾ അയിലെ നക്ഷത്രം ഇടവമാസം ഒന്നാം തീയതി അയിലെ നക്ഷത്രമായി ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥ തന്നെയാണ് കാരണം ബുധനാഴ്ചയാണ് ബുധൻ നമ്മളെ പ്രവൃത്തികാരകനാണ് എല്ലാ പ്രവൃത്തിയെയും സഹായിക്കും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും സാമ്പത്തിക നേട്ടം വരും ബിസിനസ് വല്ലതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നിങ്ങൾക്ക് നടത്താൻ പറ്റും പഠിക്കാനായിട്ട് പോകാൻ നിൽക്കുന്നവർ ദൂരെയൊക്കെ പോയി പഠിക്കണം എനിക്ക് ഉന്നത വിദ്യാഭ്യാസം ചെയ്യണം അതിന് കഴിയാതെ നിൽക്കുന്നവർക്ക് അത് സബലീകരിക്കാൻ അനുകൂലപ്രദമായ സമയമാണ് അതുപോലെ സാമ്പത്തിക പുരോഗതി വന്നു ചേരും അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമാണ് എന്നുള്ളതിന് സംശയം വേണ്ട അയിലെ നക്ഷത്രക്കാരനായി വന്ന നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ് പ്രധാനം ചെയ്തു തരിക ആ ഭാഗ്യത്തിന് ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം ഭഗവാന് പാൽപായസം തുളസിമാല അർച്ചന ഇവ നടത്തണം അതുപോലെ മഹാലക്ഷ്മി ക്ഷേത്രത്തിലും പോകണം അടുത്ത് പോയി കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുക അപ്പോൾ ഭാഗ്യദായകമായി തീരാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ വസ്ത്രധാരണത്തിന് ബർത്ത്ഡേ ഒക്കെ വന്നു ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് പോകണം അപ്പോൾ നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക പച്ച കളറിലുള്ള വസ്ത്രവും കൂടി നമ്മൾ ആ വസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കരുതുക പച്ച കളറിലുള്ള വസ്ത്രവും കൂടി ധരിക്കുക ഇപ്പോൾ പച്ച ഫുള്ളായിട്ട് ഇടണമെന്നല്ല പാൻറ്റിൻ്റെ ആ ഭാഗമായിട്ടോ ഷർട്ടിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അടിവസ്ത്രമായിട്ടോ ഇല്ലെങ്കിൽ ഒരു കർച്ചിപ്പായിട്ടെങ്കിലും ഒരു പച്ച കളർ തുണി ഉണ്ടാവണം ഇത് നമ്മളിലേക്ക് ബുധൻ്റെ പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാൻ സഹായിക്കും അതുപോലെ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ചില ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നമുക്ക് അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കാം പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്കെല്ലാം തിരഞ്ഞെടുക്കാം ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ സമയമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് യാത്രയ്ക്കൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാഹുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും രാഹുകാല സമയം ശരിക്കും പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെ എന്നിട്ടിട്ടുണ്ട് പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെ അല്ല പന്ത്രണ്ട് ഇരുപത്തൊന്ന് തൊട്ട് രാഹുകാലം ആരംഭിക്കുന്നു ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് അതുപോലെ നമുക്ക് ചെയ്ത് കൂടാത്തതായിട്ടുള്ള രണ്ട് സമയമാണ് യമഖണ്ഠകാലവും ഗുളികകാലവും ഇന്ന് ഗുളികകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് രാഹു കാലം തുടങ്ങുന്നുണ്ടെങ്കിലും ഗുളികകാലം പത്ത് മണി നാൽപ്പത്തി മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയും യമഖണ്ഠകാല സമയം ഏഴ് നാൽപ്പത് മുതൽ ഒമ്പത് പതിനാല് വരെയാണ് ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഇന്നത്തെ ദിവസം ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം